എജു ചാനലിലേക്ക് സ്വാഗതം എസ് എൽ സി ഐ ടി മോഡൽ എക്സാമിന് റൈറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൽമേർജിലെ ഒരു ചോദ്യം നോക്കാം ഇതാണ് ആ ചോദ്യം സ്കൂളിൽ നടന്ന കായികമേളയിൽ നിന്നും വിവിധ മത്സരങ്ങളിൽ സബ് ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ തിരിച്ചറിയൽ രേഖകൾ ലിബറേ ഓഫീസ് റൈറ്ററിലെ മേൽമേർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ കുട്ടികളുടെ വിവരങ്ങൾ സ്പോർട്സ് ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലിലും തിരിച്ചറിയൽ രേഖയുടെ മാതൃക സ്പോർട്സ് ഐ ഡി ഡോട്ട് ഒ ടി ടി എന്ന ഫയലിലും നൽകിയിട്ടുണ്ട് ഇത് ലിബറി ഓഫീസ് റൈറ്ററിൽ തുറക്കുക സ്പോർട്സ് ഓ ഡി എസ് ഫയലിൽ നിന്ന് കുട്ടിയുടെ പേരും പങ്കെടുക്കുന്ന ഇനവും ഉൾപ്പെടുത്തുക തിരിച്ചറിയൽ രേഖകൾ മറ്റ് ഒറ്റ ഫയലായി നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക മാതൃക സേവ് ചെയ്യേണ്ട അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ആദ്യം തന്നെ എക്സാം ഡോക്യുമെൻ്റ്സ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ തുറക്കേണ്ട ഫയൽ സ്പോർട്സ് ഐ ഡി ഡോട്ട് ഒ ടി ടി ആണ് അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഫയലാണ് സ്പോർട്സ് ഡോട്ട് ഒ ഡി എസ് അപ്പോൾ ഇവിടെ തുറക്കുന്നത് സ്പോർട്സ് ഡോട്ട് ഐ ഡി ഡോട്ട് ഒ ടി ടി എന്ന് പറയുന്ന ഫയലാണ് അപ്പോൾ സ്പോർട്സ് ഐ ഡി എന്ന് പറയുന്ന ഫയൽ ഇതവിടെ കിടപ്പുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ ഫയലിലാണ് നമ്മൾ കുട്ടികളുടെ പേരും മേൽമെർജ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഫയൽ തുറന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ടിൽ ഫീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മോർ ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ടാബ് ഡാറ്റാബേസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു മെയിൽമെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ബ്രൗസ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഏത് ഫയലാണ് സ്പോർട്സ് ഡോട്ട് ഒ ആണ് അതും എക്സാം ഡോക്യുമെൻസിലാണ് ഉള്ളത് അപ്പം നമ്മൾ നേരെ ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ സ്പോർട്സ് ഡോട്ട് ഒ ഡി എസ് എന്ന് പറയുന്നൊരു ഗ്രീൻ കളറിലൊരു ഫയൽ കാണാം ആ ഫയൽ സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ ആരോ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഇവിടെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മേൽമേർജ് ഫീൽഡ് ആയിരിക്കണം സെലക്റ്റായി കിടക്കുന്ന അത് വർക്കരുത് ഇനി നമ്മളിതൊന്ന് കുറച്ചൊന്ന് നീക്കി വെച്ചതിന് ശേഷം നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്നുള്ളടത്ത് നമ്മൾ ഡോക്യുമെൻ്റിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്നുള്ളത് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക ഏതാണ് നിങ്ങളുടെ എളുപ്പമുള്ളത് അതുപോലെ ചെയ്യാം ഇനി ഐറ്റം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പ്രിൻറ്റ് ഫയൽ എന്നുള്ളതിൽ സേവ് ചെയ്യുക ഫയൽ ക്ലിക്ക് ചെയ്തു പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഫയലിൽ പ്രിൻ്റ് ഇനി ഇതിൽ യു ആർ ഡോക്യുമെൻ്റ് കണ്ടെയിൻസ് അഡ്രസ്സ് ഡാറ്റാബേസ് ഫീൽഡ്സ് ഡു യു വാണ്ട് ടു പ്രിന്റ് എ ഫോം ലെറ്റർ എസ് കൊടുക്കുക ഈ വന്ന ഡയലോഗ് ബോക്സിൽ ഈ വന്ന വിൻഡോയിൽ ഔട്ട് പുട്ട് എന്നുള്ളിടത്ത് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തു ഇനി നമ്മൾ സേവ സിംഗിൾ ഡോക്യുമെൻ്റ് ആണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് അതാണ് വേണ്ടത് ഓക്കെ പ്രസ് ചെയ്യുക നമ്മുടെ ഹോമിൽ എക്സാം ടെന്നിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അത് കൊടുക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടു ആണ് ടുന്ന് കൊടുക്കുന്നു ഇത്രയും കൊടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഡയലോഗ് ബോക്സ് വരുന്നത് കാണാം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം പ്ലേസസിൽ ഹോമിൽ എക്സാം ടെന്നില് നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഫയലാണ് ഇത് ഇത് ഓപ്പൺ ചെയ്യാം അപ്പം നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ ഓരോ പേജിലായിട്ട് ഓരോ ഐഡൻറ്റി കാർഡിലും വേറെ വേറെ പേരുകളായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ മേൽമേർജിലെ അടുത്ത ചോദ്യമാണ് തന്നിരിക്കുന്നത് സ്കൂളിൽ നിന്നും ഉപജില്ലാ തല ഫുട്ബോൾ മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായ തിരിച്ചറിയൽ കാർഡുകൾ ലിബറേ ഓഫീസിൽ ഓഫീസ് റൈറ്ററിലെ മേൽമർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ഫുട്ബോൾ ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലിലും തിരിച്ചറിയൽ കാർഡിനെ മാതൃക ഐ ഡി കാർഡ് ഡോട്ട് ഫുട്ബോൾ ഡോട്ട് ഒ ടി ടി എന്ന ഫയലിലും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഫയലാണ് നമ്മൾ തുറക്കേണ്ടത് ഐ ഡി കാർഡ് ഫുട്ബോൾ ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ അതിലേക്ക് നമ്മൾ മേൽമേർജ് ചെയ്യേണ്ട ഫയലാണ് ഫുട്ബോൾ ഡോട്ട് ഒ ഡി എസ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു എക്സാം ഡോക്യുമെൻസിൽ ഫുട്ബോൾ ഐ ഡി കാർഡ് ഫുട്ബോൾ ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഫയലാണ് തുറന്നു വന്നിട്ടുണ്ട് ഇവിടേക്ക് ഇൻസേർട്ടിൽ ഫീൽഡ് സെലക്ട് ചെയ്യുന്നു മോർ ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യുന്നു ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം ശേഷം ബ്രൗസ് ഹോമിൽ എക്സാം ഡോക്യുമെൻ്റ്സിൽ ഫുട്ബോൾ ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലാണ് നമ്മളോട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫുട്ബോൾ ഡോട്ട് ഒ ഡി എസ് അപ്പോൾ ഫുട്ബോൾ ഡോട്ട് ഒ ഡി എസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു ഇനി ഇവിടെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ഈ നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്നുള്ളടത്ത് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലാസ് ആൻഡ് ഡിവിഷൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ക്ലോസ് ചെയ്യുക അതിന് ശേഷം ഫയലില് പ്രിൻ്റ് എസ് കൊടുക്കുന്നു ഇവിടെ എന്നുള്ളതിന് പകരം ഫയലാണ് വേണ്ടത് ഓക്കെ കൊടുക്കുകയാണ് സേവ സിംഗിൾ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് ഡിഫോൾട്ടായിട്ട് അതാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത് ഓക്കെ കൊടുക്കുന്നു ഇവിടെ ഹോമിൽ എക്സാം ടെന്നിലാണ് സേവ് ചെയ്യേണ്ടത് എക്സാം ടെൻ സെലക്ട് ചെയ്തു നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ സെക്ക ടു ആണ് കൊടുത്തു സേവ് ചെയ്യുക ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു എക്സാം ടെന്ന് ഓപ്പൺ ചെയ്തു ഈ ഫയലാണ് ഇതാണ് ഫുട്ബോൾ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓരോ പേജിലും ഓരോ ഐഡൻറ്റി കാർഡായിട്ട് വന്നിരിക്കുന്നത് കാണാം വിവിധ പേരുകളായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ താങ്ക്